വേണ്ടി പിന്നീടാണ് അത് യൂസ് ചെയ്യേണ്ടി വന്നത്. ഇനി അടുത്ത പാരഗ്രാഫിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ റെഫ്യൂജീസം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ 1921-22 അതായത് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ആണ് അതൊരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആയിട്ട് വന്നത്. അതായത് റഷ്യൻ റവല്യൂഷൻ, ഓസ്ട്രോ ഹംഗേറിയൻ എംപയറിൻ്റെ ബ്രേക്ക് ഡൗൺ ഇതെല്ലാം ശേഷമാണ്. എന്നാൽ അതൊരു 1948-ലോടുകൂടി അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഡിക്ലറേഷനോടുകൂടിയാണ് ഈ ഒരു റെഫ്യൂജീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ചില റൂൾസ് ലോസ് ഒക്കെ വന്നത്. 1948-ലാണ്. അതായത് 21-22 അതൊരു ഇഷ്യൂ ആയി മാറിയെങ്കിലും ഈ റെഫ്യൂജീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇഷ്യൂസ് വന്നത് 1948-ലാണ്. അതിൻ്റെ ചില ഡീറ്റെയിൽസ് ഒക്കെയാണ് പിന്നീടുള്ള പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ 1951-ലാണ് കൺവെൻഷൻ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ് അന്നാണ് ഒരു കുറേ ഗൈഡ് ലൈൻസ് അതായത് എല്ലാ രാജ്യങ്ങൾക്കും ചില ഗൈഡ് ലൈൻസ് അവരുടെ രാജ്യത്ത് വരുന്ന റെഫ്യൂജീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചില ഗൈഡ് ലൈൻസ് കൊടുത്തത് 1951-ലാണ്. എന്നാൽ അതിനെ തുടർന്ന് വന്ന ഇഷ്യൂസ് ഈ ഗൈഡ് ലൈൻസ് കൊടുത്തെങ്കിലും ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യപ്പെടുന്നു എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ചില ലോസ് വരാഞ്ഞതിനാൽ ഒരു ഏകദേശം ഒരു 189 സ്റ്റേറ്റ്സേ ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസിൽ കുറേയെങ്കിലും അവരെ ഫോളോ അപ്പ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും റെഫ്യൂജീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് പലപ്പോഴും ഫോളോ ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ റീസൺസ് ആണ് ആ ഒരു പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ പേജ് 145-ൽ ഈ ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറിയതിൻ്റെ ചില ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നു. മൊത്തം അതിൻ്റെ ഒരു കാൽക്കുലേഷൻസ് കൊടുത്തിരിക്കുന്നു. മെയിനായിട്ടും ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ, ഈ ഗ്ലോബൽ ഇഷ്യൂ അതായത് റെഫ്യൂജീസും ഒരു മെയിൻ ഇഷ്യൂ ആയിട്ടിരിക്കുന്ന ചില രാജ്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടൈറ്റിലേക്ക് വരുമ്പോൾ റെഫ്യൂജീസം കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി അവിടെ കൊടുത്തിരിക്കുന്നത് ഈ റെഫ്യൂജീസിന് മെയിനായിട്ടും അവരെ അഫക്റ്റ് ചെയ്യുന്ന ചില ഇഷ്യൂസ് അതായത് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അവരൊരു ഹോസ്റ്റ് കൺട്രിയിൽ ഒരു ഫോറിൻ കൺട്രിയിൽ ചെല്ലുമ്പോൾ അവരെ ഹോസ്റ്റ് ചെയ്യുന്ന ആ കൺട്രിയിലെ കൾച്ചറും അവിടുത്തെ ട്രഡീഷനൊക്കെ അവരിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുമായിട്ട് അവർ മാച്ച് ചെയ്യണം, അങ്ങനെ അഡാപ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അഡാപ്റ്റേഷൻ പ്രോബ്ലം അതാണ് അവരുടെ മെയിൻ ഇഷ്യൂ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില പ്രോബ്ലത്തെക്കുറിച്ചൊക്കെയാണ് ആ പാരഗ്രാഫിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പേജ് 146-ലേക്ക് വരുമ്പോൾ ലിസ മൽക്കി എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ ചില ഒബ്സർവേഷൻ റെഫ്യൂജി ഇഷ്യൂസിനെ കുറിച്ചുള്ള ചില ഒബ്സർവേഷൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില സ്ട്രഗിൾസ്, എക്കണോമിക് അങ്ങനെയുള്ള പൊളിറ്റിക്കൽ സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും വേറെ ചില ഒബ്സർവേഷൻസിനെ കുറിച്ച് പറയുന്നു. ഇനി പേജ് 147-ൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് മെയിനായിട്ടും റെഫ്യൂജീസിനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയ ഫോർ ദ പാസ്റ്റും അക്കൾട്രേഷൻ ഇൻ ദർ ലൈഫ് അതായത് അവർ ചെല്ലുന്ന ഹോസ്റ്റ് കൺട്രിയിൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലവും ഇനി പാസ്റ്റിനെ കുറിച്ചുള്ള അവരുടെ നൊസ്റ്റാൾജിയ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള പ്രോബ്ലമാണ് അവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നു. ഇനി അടുത്ത രണ്ട് പാരഗ്രാഫിൽ മെയിനായിട്ടും അതാണ് അതിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും എത്നിക് മൈനോറിറ്റീസിൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി രണ്ട് അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് പ്രിമോഡിയലിസ്റ്റ് അപ്രോച്ചും മറ്റൊന്ന് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ചുമാണ്. ഈ രണ്ട് അപ്രോച്ചുകളും എത്നിക് മൈനോറിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഈ രണ്ട് അപ്രോച്ച് നമ്മൾ റെഫ്യൂജി ഇഷ്യൂസിനെ പഠിക്കാൻ വേണ്ടിയും യൂസ് ചെയ്യാം. അതിൽ ബെസ്റ്റ് വൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ചാണ്. പ്രിമോഡിയലിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു എത്നിക് മൈനോറിറ്റി വേറൊരു ഫോറിൻ കൺട്രിയിൽ ജീവിക്കുമ്പോൾ അവിടെ ആ ഹോസ്റ്റ് കൺട്രിയുടെ ട്രഡീഷൻ, കൾച്ചർ, ലാംഗ്വേജ് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാതെ അവരവരുടെ ട്രഡീഷൻ, അവരുടെ കൾച്ചർ, അവരുടെ ഐഡിയാസ്, ലാംഗ്വേജ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് വേറൊരു ഹോസ്റ്റ് കൺട്രി ജീവിക്കുന്നു. അതാണ് പ്രിമോഡിയലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അവരൊരു ഫോറിൻ കൺട്രിയിൽ ചെല്ലുമ്പോൾ അവരുടെ ട്രഡീഷൻസും അവരുടെ സ്വന്തം ട്രഡീഷൻസും ലാംഗ്വേജ്, കൾച്ചർ ഇതെല്ലാം അവർ ചെല്ലുന്ന ഹോസ്റ്റ് കൺട്രിയുടെ കൾച്ചർ, ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും അങ്ങനെ അവരുടേതായ ട്രഡീഷൻ, കസ്റ്റം, കൾച്ചറിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് ആ ഒരു അതിനെയാണ് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എത്നിക് മൈനോറിറ്റിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും റെഫ്യൂജി ഇഷ്യൂസിന്
സിറ്റുവേഷൻസിനെ പഠിക്കാൻ വേണ്ടി നമുക്ക് രണ്ടാമത്തെ അപ്രോച്ച് അതായത് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് കുറച്ചും കൂടെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓൾ ടുഗദർ ഈ ലെസണിനകത്ത് മല്ലിക മിശ്ര പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ടിബറ്റൻ റെഫ്യൂജീസിനെ കുറിച്ചാണെങ്കിലും കോമൺ ആയിട്ട് റെഫ്യൂജി ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയി മാറിയത് എങ്ങനെയാണ്, അതിൻ്റെ അതുപോലെ റെഫ്യൂജീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പിന്നീട് വന്നാലോ എന്തൊക്കെയാണ്, ഇനി റെഫ്യൂജി എന്ന് പറയുന്ന വേർഡ് ആദ്യം എന്തിനു വേണ്ടി യൂസ് ചെയ്തിരുന്നു, പിന്നീട് അത് എങ്ങനെ യൂസ് ചെയ്യപ്പെട്ടു, ഇനി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഗൈഡ് ലൈൻസ് വന്നു, പക്ഷേ അവരെ പ്രൊട്ടക്ട് ചെയ്യപ്പെടാതെ പോകുന്നതിൻ്റെ ചില റീസൺസ് എന്തൊക്കെയാണ്, ഇനി എത്നിക് മൈനോറിറ്റീസും റെഫ്യൂജീസും തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും എന്തൊക്കെയാണ്, ഇനി ഈ റെഫ്യൂജീസ് എന്ന് പറയുന്ന അവർ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസ് ഇഷ്യൂസ് എന്താണ്, ഇനി ഇവരെ കുറിച്ച് പഠിക്കാൻ രണ്ട് അപ്രോച്ച് നമുക്ക് യൂസ് ചെയ്യാം, അതിൽ ബെസ്റ്റ് അപ്രോച്ച് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഈ ഒരു ലെസണിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ 3 set of questions നോക്കി അതിനെ അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് ഈ ഒരു ലെസണിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ മെയിനായിട്ട് എന്താണ് ഐഡിയ എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട്